എല്ലാവർക്കും സ്വാഗതം. സ്വർണ്ണവിലയിൽ ഭയങ്കരമായ രീതിയിലുള്ള മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്, നീ ഹയാ മറിയം അവരൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഇനി കുറയുമോ എന്നൊക്കെയാണ്. അതിലേക്കൊക്കെ വരാതിന് മുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമെന്നോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും. അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ സ്വർണ്ണവില $6 വർദ്ധനവോടെ ഒരു ഔൺസ് ഗോൾഡ് തങ്കത്തിന് $2,630 കുതിച്ചു ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം ഇന്ത്യയിൽ നിന്ന് പറയാനുള്ളത്. കേരളത്തിലെ സ്വർണ്ണവിലൊക്കെ പറയുകയാണെങ്കിൽ കേരളത്തിലെ ഇന്നലെ എല്ലാവർക്കും അറിയായിരുന്നല്ലോ. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അമേരിക്ക അനുവാദം കൊടുക്കുകയും ചെയ്തു, ഉക്രൈൻ ഉപയോഗിക്കുകയും ചെയ്തു അമേരിക്കൻ മെയ്ഡ് വെപ്പൻസ്. റഷ്യൻ്റെ ഡീപ്പ് ഇൻസൈഡ്, ഐ മീൻ ബ്രയാൻസ്ക് റീജിയൻസിൽ മിലിറ്ററി ലെവലിൽ അറ്റാക്ക് ചെയ്തു എന്നൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഭയങ്കരമായ രീതിയിലുള്ള റെൻഡസ് അറ്റാക്കാണ് നടക്കുന്നത് ലെബനോണിലും അതേപോലെ തന്നെ ഗാസയിലും ഇസ്രായേലും. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ സ്വർണ്ണവിലൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സ്വർണ്ണവില ഇനി എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്തെങ്കിലും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്വർണ്ണവില ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഇന്ത്യയിലിന് പറയാനുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപിൻ്റെ അങ്ങോട്ട് അടുക്കുന്നുണ്ട്. അതുകൊണ്ട് ട്രംപ് സമാധാനത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുമ്പോൾ കുറയും, പക്ഷേ ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ പ്രശ്നങ്ങളിലേക്കാണ്. അതുകൊണ്ട് സ്വർണ്ണവില കൂടുമെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യയിലോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നലെ രാത്രിയൊക്കെ. അവിടെ നിന്നൊക്കെ പിന്നെയും സ്വർണ്ണവില കൂടി, അത് തന്നെയാണ് കാര്യം. അപ്പോൾ അതിൽ കുറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപ് അവസാനിപ്പിക്കാനും അല്ലെങ്കിൽ മറ്റുള്ള അവസാനം അദ്ദേഹം ഓഫീസിലേക്ക് എത്താൻ ഇനിയും ദിവസമുണ്ട്. January 20 അപ്പോഴേക്ക് അതുവരെ സ്വർണ്ണവില അവസ്ഥ ഇങ്ങനത്തെ ഇങ്ങനെപ്പോൾ ഈ ഒരു പ്രശ്നം കൂടി ഉണ്ടായതുകൊണ്ട് സ്വർണ്ണവില ഇനിയും കൂടാനാണ് സാധ്യത. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും എന്നല്ല, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഐപിഎലിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ മാത്രമേ സ്വർണ്ണവില കുറയുള്ളൂ. അങ്ങനെ എന്താണ്, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കുറയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. സമാധാനത്തിലേക്ക് വിലെത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ സമാധാനത്തിൻ്റെ ഒരു കാര്യം സംസാരിക്കുന്നില്ല, പറയാൻ പറ്റത്തില്ല. ഞാൻ പറയാം, ട്രംപ് എന്ന് പറയുന്നൊരു എഫക്റ്റ്, അപ്പോൾ അതിലെന്തെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ സ്വർണ്ണവില കുറയും. പക്ഷേ ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് പ്രശ്നങ്ങളായ ഇല്ല, അതുകൊണ്ട് കൂടും ഇനിയും എന്നുള്ളതാണ് ഇവിടെ നിന്ന് ഇനിയുള്ള മണിക്കൂറുകളിലും. അതാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ള അപ്കമിങ് ഹവേഴ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് 56,520 ഇപ്പോൾ ഉള്ളത്. ഇന്നൊരു 280 രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.